നമസ്കാരം. BMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. കൊല്ലത്ത് യുവതിയെ കൊന്ന് കുഴിച്ചുമൂടി. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സ്വദേശി ജയചന്ദ്രൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ദൃശ്യം മോഡൽ കൊലപാതകം നടന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് അനുജ. അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഈ മണിക്കൂറിലൂടെ കടന്നു പോകുന്നത്. കൊല്ലത്ത് നിന്നുമാണ് ഈ ഞെട്ടിക്കുന്ന ദാരുണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള വിജയലക്ഷ്മിയാണ് ആലപ്പുഴ അമ്പലപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകം എന്ന് തന്നെ പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയും. കാരണം വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് കാട്ടി നവംബർ 13 കരുനാഗപ്പള്ളി പോലീസിന് ഒരു പരാതി ലഭിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നവംബർ 7 മുതലാണ് വിജയലക്ഷ്മിയെ കാണാനില്ലാതായത്. ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് നവംബർ 6 അമ്പലപ്പുഴ സ്വദേശിയുമായിട്ടുള്ള ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ഇവിടെ നിന്നും അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ അമ്പലപ്പുഴയിലെ ജയചന്ദ്രൻ്റെ വീട്ടിലാണ് യുവതി അന്ന് താമസിച്ചത്. അതായത് 6 ഈ യുവാവിനൊപ്പം ജയചന്ദ്രനൊപ്പം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് 7 ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് പ്ലെയർ കൊണ്ട് ഉപയോഗിച്ച് ക്രൂരമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപം കോൺക്രീറ്റ് ഇട്ട് മൂടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംഭവ ദിവസം തന്നെ ഇയാൾ കൊലപ്പെടുത്തിയതിന് ശേഷം തന്നെ ഇവരെ കോൺക്രീറ്റ് ഇട്ട് ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപം തന്നെ മൂടുകയായിരുന്നു. പിറ്റേ ദിവസം മൃതദേഹം പരിശോധിക്കാൻ എത്തിയപ്പോൾ മണ്ണ് ഇളകിയ നിലയിലായിരുന്നു. അതായത് നായ്ക്കൾ എത്തി മാന്തിയ നിലയിലാണ് കണ്ടത്. അപ്പോൾ കുറച്ചുകൂടി കോൺക്രീറ്റ് ഇയാൾ അതായത് നിർമ്മാണത്തിലിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള മെറ്റിലും സിമെൻറ്റും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും കുറച്ച് കോൺക്രീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ മൃതദേഹം മൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ജയചന്ദ്രൻ്റെ ഭാര്യയോ മകനോ ഒന്നും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. ശരിക്കും ദൃശ്യം മോഡൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹം മറ്റൊരു അതിബുദ്ധി കൂടെ കാണിച്ചത് ഈ സംഭവത്തിന് ശേഷം ഇവരുടെ ഫോൺ, അതായത് വിജയലക്ഷ്മിയുടെ ഫോൺ മറ്റേതോ സ്ഥലത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ള ടവർ ലൊക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പാസ് ചെയ്തിരുന്ന KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു പ്രദേശത്തെങ്ങും വിജയലക്ഷ്മി എത്തിയിട്ടില്ല എന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ അത് ചെയ്തത്. പക്ഷേ ബസ്സിലെ ഒരു യാത്രക്കാരൻ ഇത്തരത്തിൽ ഒരു ഫോൺ ആ ഭാഗത്ത് വെച്ച് തന്നെ കണ്ടെത്തുന്നൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജയചന്ദ്രനൊപ്പം യാത്ര ചെയ്ത് അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിലും വിജയലക്ഷ്മിയുമായി പരിചയമുണ്ടെന്നും അന്നേ ദിവസം തങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതിനപ്പുറം മറ്റൊരു വിവരങ്ങളും ഇയാൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ കൂടുതൽ നടത്തിയ പോലീസിൻ്റെ അന്വേഷണങ്ങളാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പോലീസും അമ്പലപ്പുഴ പോലീസും കരുനാഗപ്പള്ളി പോലീസും ഈ ഭാഗത്ത്, അതായത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൽ നിന്നും മൃതദേഹം പുറത്തേക്കെടുക്കുന്ന സമയങ്ങളാണ് ഇപ്പോൾ. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്കെടുക്കും. അതോടൊപ്പം എന്തിനാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. അതിക്രൂരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും നടന്നിരിക്കുന്നത്. അനുജ, പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹത. സഹപാഠികൾ അമ്മുവിനെ ഹോസ്റ്റലിൽ വെച്ച് മാനസികമായി ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. അതായത് പത്തനംതിട്ട ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് നഴ്സിംഗ് വിദ്യാർത്ഥി വീണു മരിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ് ആരോഗ്യ സർവകലാശാലയ്ക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട SEM കോളേജ് ഓഫ് നഴ്സിംഗിലെ 4 നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള അമ്മു സജീവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള ആരോപണവുമായിട്ട് കുടുംബം രംഗത്തെത്തിയതോടെയാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നോ അതോ കോളേജിനുള്ളിലോ ഹോസ്റ്റലിനുള്ളിലോ നടന്ന റാഗിങ്ങിൽ നിന്നാവാം ഒരു പക്ഷേ ഇത്തരത്തിൽ മാനസികമായി ഒരു പീഡനമേൽക്കേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അരൂർപ്പാറ രാമപുരത്ത് പോയിയിൽ ശിവം വീട്ടിൽ സജീവിൻ്റെയും രാധാമണിയുടെയും മകളായ അമ്മു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ വനിതാ ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചത്. സഹപാഠികളിൽ ചിലരുടെ മാനസികമായിട്ടുള്ള ശാരീരികവുമായിട്ടുള്ള പീഡനമുണ്ട് എന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു. ഏതായാലും
ഒപ്പം പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ വെച്ച് മാനസികമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് അമ്മു നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പളിന് പരാതി നൽകിയിട്ടുണ്ട്. അമ്മു മരിച്ച അതേ ആ ദിവസം വൈകിട്ട് 4 ബന്ധുക്കളെയൊക്കെ തന്നെ സഹോദരനെയും ഒക്കെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മരണത്തിൽ അസ്വാഭാവികത ഇല്ലായിരുന്നു എന്നായിരുന്നു ആ സമയത്ത് തോന്നിയിരുന്നത്. കോഴ്സ് തീരാൻ ഒരു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ അമ്മു എന്തിനാണ് ഈ ഒരു സമയത്ത് ഈ ഒരു മാസം മാത്രം ബാക്കി നിൽക്കി അമ്മു എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണത്തിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. അനുജ. കൊല്ലം പുനലൂരിൽ യുവാവിനെ ആക്രമിച്ച് പേഴ്സും പണവും കവർന്ന സംഭവത്തിൽ യുവതി ഉൾപ്പെടെ ഒരാൾ പിടിയിലായിരിക്കുകയാണ്. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. വിശദാംശങ്ങളുമായി ബിലു ചേരുന്നു. കൊല്ലം പുനലൂരിലാണ് യുവതി ഉൾപ്പെടെയുള്ള സംഘം യുവാവിനെ ആക്രമിച്ച് പണവും ഫോണും തട്ടിയെടുത്തിരിക്കുന്നത്. ആലപ്പുഴ കാവാലം സ്വദേശിനിയായിട്ടുള്ള കുഞ്ഞുമോൾ, അതോടൊപ്പം തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള നിജാസ് എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ ജ്വല്ലറിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ചെട്ടികുളങ്ങര സ്വദേശിയായിട്ടുള്ള ഗിരീഷാണ് ഇപ്പോൾ ആക്രമണത്തിന് ഇരയായത്. ജ്വല്ലറിയിൽ വെച്ചാണ് പ്രതികളെ ഗിരീഷ് പരിചയപ്പെടുത്തുന്നത്. പഴയ സ്വർണം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതികൾ ഗിരീഷിനെ കൊല്ലം പുനലൂരിലെത്തിക്കുകയായിരുന്നു. തുടർന്നാണ് കുഞ്ഞുമോളുടെ പരിചയക്കാരനായിട്ടുള്ള ശ്രീകുമാർ എന്ന ആളുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. സ്വർണം കാണാതെ പണം നൽകില്ലെന്ന് ഗിരീഷ് പറഞ്ഞതിനെ തുടർന്ന് കുഞ്ഞുമോളും നിജാസും ഗിരീഷും വന്ന കാറിൽ തന്നെ മടങ്ങാൻ തുടങ്ങുകയായിരുന്നു. നെല്ലിപ്പള്ളി പെട്രോൾ പമ്പിന് സമീപം എത്തിയപ്പോൾ കുഞ്ഞുമോൾക്ക് ശ്രീകുമാർ ഫോൺ ചെയ്യുകയും തുടർന്ന് ഗിരീഷിനെ ശ്രീകുമാറും കൂട്ടാളികളും കാത്തുന്ന സ്ഥലത്തെത്തിച്ചു. അവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ആക്രമിച്ചത്. ഗിരീഷിന്റെ ബാഗിലുണ്ടായിരുന്ന 5,00,000 രൂപ കവർന്നെടുക്കുകയും പണവും അതോടൊപ്പം ഫോണും തട്ടിയെടുക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരാണ് ഗിരീഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏതായാലും പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അനുജ. വളർത്തുമുയലിന്റെ കടിയേറ്റതിന് പിന്നാലെ റാബിസ് വാക്സിൻ എടുത്ത വയോധിക മരിച്ചു. ആലപ്പുഴയിലാണ് സംഭവം. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്. വളർത്തുമുയലിന്റെ കടിയേറ്റതിന് പിന്നാലെ ആലപ്പുഴ തകഴി സ്വദേശിയായിട്ടുള്ള ശാന്തമ്മയാണ് റാബിസ് വാക്സിൻ എടുത്തത്. ഒക്ടോബർ 21 ഈ വളർത്തുമുയലിന്റെ കടിയേറ്റ ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി റാബിസ് വാക്സിൻ എടുത്തത്. ടെസ്റ്റ് ഡോസിൽ തന്നെ ഇവർക്ക് ഒരു അലർജി ഉണ്ടായിരുന്നു. അത് പ്രകടമായിരുന്നു. പിന്നീട് ചില മരുന്നുകൾ നൽകി വാക്സിൻ എടുത്തെങ്കിലും ചലനശേഷി നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് പിന്നാലെ ആശുപത്രിക്കെതിരെ ഇവരുടെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ടെസ്റ്റ് ഡോസിൽ തന്നെ അലർജി ഉണ്ടായിട്ടും 3 വാക്സിനും എടുത്ത് എന്നായിരുന്നു ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇവിടെ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ചികിത്സാ പിഴവ് തന്നെയാണ് നടന്നിരിക്കുന്നത്. 63 വയസ്സുള്ള അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മധ്യവയസ്കയ്ക്കാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും വീട്ടിൽ ഇത്തരത്തിലുള്ള വളർത്തുമുയൽ, പൂച്ച അതുപോലെയുള്ള ജീവികളെയൊക്കെ വളർത്തുമ്പോൾ അത്യാവശ്യം ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഇതിൻ്റെയൊക്കെ കടിയോ അല്ലെങ്കിൽ നഖമോ എന്നോ ഏൽക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. പലരുടെയും ആരോഗ്യ അവസ്ഥ ചിലപ്പോൾ ഒരേ രീതിയിലായിരിക്കണമെന്നില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വാക്സിൻ എടുക്കാൻ എത്തിയപ്പോഴാണ് വളരെ ദാരുണമായ മറ്റൊരു സംഭവം കൂടി ഇത്തരത്തിൽ നടന്നിരിക്കുന്നത്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിലെ വാർത്തകൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ തന്നെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ. അനുജ. നന്ദി ബിലു. അപ്പോൾ ഈ മണിക്കൂറിൽ വന്നത് കുറച്ച് ദുഃഖകരമായിട്ടുള്ള വാർത്തകളും സംഭവങ്ങളുമാണ്. ഇനിയും വരും മണിക്കൂറിലെ വാർത്തകളും വിവരങ്ങളും അറിയാം. VMTV ന്യൂസ് ചാനലും മുടങ്ങാതെ കാണുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.